നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്തിടെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള പ്രശ്നം. മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ മാലിദ്വീപിലെ 3 മന്ത്രിമാർ അധിക്ഷേപിക്കുകയായിരുന്നു. ഇതാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. പിന്നാലെ മന്ത്രിമാരെ മാലിദ്വീപ് സസ്പെൻഡ് ചെയ്തതും വലിയ വാർത്തയായി. മാലിദ്വീപിന്റെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ്. ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മോദി അവഹേളിച്ചതിന് പിന്നാലെ മാലിദ്വീപിനെ ബഹിഷ്കരിക്കാൻ അക്ഷയ് കുമാർ, സച്ചിൻ ടെണ്ടുൽക്കർ, സൽമാൻ ഖാൻ, ജോൺ എബ്രഹാം തുടങ്ങിയ താരങ്ങൾ ആഹ്വാനം ചെയ്തു. ഇത് ലക്ഷദ്വീപിൽ സന്ദർശനം നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. മോദിയുടെ സന്ദർശനം ലക്ഷദ്വീപിലെ ടൂറിസത്തിൽ കൂടുതൽ കരുത്ത് നൽകിയെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ ലക്ഷദ്വീപിലെ ടൂറിസം കൂടുതൽ ഉയർത്താൻ കേന്ദ്രം നടപടി സ്വീകരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി 8 വലിയ പദ്ധതികളാണ് ലക്ഷദ്വീപിൽ നടത്താൻ കേന്ദ്രം പദ്ധതിയിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിന് ശേഷം ലക്ഷദ്വീപ് പ്രകൃതി സൗന്ദര്യം ആഗോളതലത്തിൽ തന്നെ ചർച്ചയാണ്. ഇതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത്. മാലിദ്വീപിന് സമാനമായ വികസനമാണ് ലക്ഷദ്വീപിൽ നടക്കുക. കവരത്തി, അഗത്തി, മിനിക്കോയ് ദ്വീപുകളിലേക്ക് വലിയ കപ്പലുകൾ അടുക്കാനുള്ള സൗകര്യം, കൽപ്പനി, കദ്മത്, ആന്ത്രോത്ത് ദ്വീപുകളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പാസഞ്ചർ ഫെസിലിറ്റൈസേഷൻ സെന്റർ എന്നിവ പ്രധാന പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ആദ്യ പദ്ധതി കൊച്ചിയിൽ നിന്ന് 407 കിലോമീറ്റർ അകലെയുള്ള കദ്മത് ദ്വീപിൽ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ജെട്ടികളും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കുന്നതാണ് ആദ്യ പദ്ധതി. ലക്ഷദ്വീപ് ദ്വീപുകളുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അമ്മിനി ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും നീളം കൂടിയ ദ്വീപാണ് കദ്മത്. 3.34 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇവയ്ക്ക് 9.3 കിലോമീറ്റർ നീളവും 0.57 കിലോമീറ്റർ വീതിയുമുണ്ട്. 360 മീറ്റർ നീളത്തിൽ മൾട്ടി പർപ്പസ് ജെട്ടിയാണ് കദ്മത്തിൽ ഒരുക്കുക. യാത്രാ കപ്പലുകളുടെയും ക്രൂയിസ് കപ്പലുകളുടെയും എല്ലാ ബർത്തിംഗ് ആവശ്യകതകളും നിറവേറ്റുന്ന തരത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ഒരു പാസഞ്ചർ വെയിറ്റിംഗ് ഹാൾ, പ്രത്യേക അറൈവൽ, ഡിപ്പാർച്ചർ ടെർമിനൽ എന്നിവയും ഒരുക്കും. 303 കോടി രൂപയാണ് കദ്മത് ദ്വീപിലെ ബോട്ട് ജെട്ടികളുടെയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണത്തിനായി മാത്രം വകയിരുത്തിയിരിക്കുന്നത്. ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. മറ്റ് വലിയ പദ്ധതികൾ കൽപ്പനി, കദ്മത്, ആന്ത്രോത്ത് എന്നിവിടങ്ങളിലെ വെയർഹൌസുകളുടെ വികസനം, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പാസഞ്ചർ ഫെസിലിറ്റൈസേഷൻ സെന്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രവുമല്ല, ഇനിയും അവിടെ ആളുകളുടെ പ്രഥമ പരിഗണനയാണ് കേന്ദ്ര സർക്കാർ അവിടുത്തെ വികസനത്തിനായിട്ട് നൽകുന്നത്. ആഭ്യന്തര ഫണ്ടുകൾക്കൊപ്പം സാഗർമാല പ്രൊജക്റ്റും കൂടി ഉൾപ്പെടുത്തിയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് പദ്ധതികളുടെ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. ചെന്നൈയിലെ അസിറ്റം ഇന്ത്യ ലിമിറ്റഡ് ആണ് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്.